ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഓഫ് പിഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരണത്തിന് വരെ കാരണമാകുന്ന മറ്റൊരു പകർച്ചവ്യാധി അതിവേഗത്തിൽ ആഗോളതലത്തിൽ പടർന്നു പിടിക്കുകയാണ്. COVID-19 കുറിച്ചല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. വ്യാജ വിവരങ്ങൾ അതിവേഗത്തിൽ പടർത്തി പിടിപ്പിക്കുന്ന ഇൻഫോഡമിക്സ് എന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ വ്യാജ വിവരങ്ങൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ ലോകത്ത് 800+ പേർക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗൗരവം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മളുടെ ഗവേഷകർ നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. നമ്മളിന്ന് ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ വ്യാജ വിവരങ്ങളും അപവാദങ്ങളും കോൺസ്പിറസി സിദ്ധാന്തങ്ങളുമെല്ലാം സുഹൃത്തുക്കൾക്കിടയിലും കുടുംബാംഗങ്ങൾക്കിടയിലും എന്തിന് തമ്മിൽ പരിചയമില്ലാത്തവർക്കിടയിൽ പോലും അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ ലോകത്തോട് സംവാദിക്കാനുള്ള അവസരമൊരുക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ദോഷമായി മാറുന്നത്. കുറേയേറെ വിവരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ജനങ്ങളെ ആകർഷിക്കുന്ന പല വിവരങ്ങളും പലപ്പോഴും വസ്തുതകളാവണമെന്നില്ല. കോവിഡുമായി ബന്ധപ്പെട്ട് ഏകദേശം 87 രാജ്യങ്ങളിൽ 25 ഭാഷകളിലായി 2300+ വ്യാജ സന്ദേശങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ പ്രചരിച്ച പ്രധാന വ്യാജ വാർത്തകളിലൊന്ന് ഉയർന്ന അളവിലുള്ള മദ്യം അകത്ത് ചെല്ലുന്നത് കൊറോണ വൈറസിനെ നിർവീര്യമാക്കപ്പെടും എന്നതായിരുന്നു. ഏകദേശം 800+ പേർക്കാണ് മെഥനോൾ കഴിച്ച് ജീവൻ നഷ്ടമായത്. ഈ ഒരൊറ്റ വാർത്ത കാരണം 5876 പേർ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും 60+ പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ മദ്യ ദുരന്തത്തിന് സാക്ഷിയായത് ഇറാനായിരുന്നു. 700+ പേർക്കാണ് ഇറാനിൽ മെഥനോൾ അടങ്ങിയ മദ്യം കഴിച്ച് ജീവൻ നഷ്ടമായത്. മദ്യം കഴിച്ച് തുർക്കിയിൽ 30 പേരും അൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ കുത്തിവെച്ച് 2 പേർ ഖത്തറിലും മരിച്ചു. നമ്മുടെ രാജ്യത്ത് ഉമ്മത്തിൻ്റെ ഇലയിട്ട് വാറ്റിയ മദ്യം കഴിച്ച് 12+ പേർ ആശുപത്രിയിലായി. സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിച്ച വീഡിയോ കണ്ടായിരുന്നു ഈ കൊടുങ്കൈക്ക് ഇവർ മുതിർന്നത്. കോവിഡിനെതിരായ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി ഉമ്മത്തിൻകായിട്ട് വാറ്റിയ മദ്യം കുടിച്ചവരിൽ 5 പേർ കുട്ടികളായിരുന്നു. വ്യാജവാർത്തകളെ ചൊല്ലിയുണ്ടായ അബദ്ധങ്ങളിലും അപകടങ്ങളിലും പലതും പുറത്തു വന്നിട്ടുമില്ല. കൊറോണയെ തോൽപ്പിക്കാനായി അണുനാശിനി കുടിച്ചതും ഗോമൂത്രം കുടിച്ചതും ചാണകം തിന്നതും അണുനാശിനികൾ കുത്തിവെച്ചതും ക്ലോറിൻ ശരീരമാകെ അടിച്ചതുമെല്ലാം വ്യാജ വിവരങ്ങളെ വിശ്വസിച്ചായിരുന്നു. പേവിഷബാധ പോലെയാണ് കോവിഡെന്നും മൊബൈൽ ഫോണും 5G കൊറോണ വൈറസിനെ പരത്തുമെന്നും കൊറോണ ഒരു ബയോളജിക്കൽ വെപ്പണായിരുന്നുവെന്നും വാക്സിൻ കമ്പനികളാണ് പിന്നിലെന്നുമൊക്കെ അതിവേഗത്തിൽ ഇന്റർനെറ്റിൽ പ്രചരിച്ച വാർത്തകളായിരുന്നു. കൊറോണ വൈറസ് നിർമ്മിച്ചത് ചൈനയാണെന്നും ട്രംപാണെന്നും ബിൽഗേറ്റ്സ് ഫൗണ്ടേഷനാണെന്നും ഒക്കെ സ്ഥലകാലമനുസരിച്ച് മാറിയും മറിഞ്ഞും പ്രചരിച്ച കോൺസ്പിറസി സിദ്ധാന്തങ്ങളായിരുന്നു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിവരങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രചരിപ്പിക്കാൻ വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് സാധിക്കുന്നതാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി. എന്നാൽ COVID-19 ബന്ധപ്പെട്ട വ്യാജ വിവരങ്ങളെ തത്സമയം കണ്ടെത്താൻ ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുടെ സഹായം ആവശ്യമാണ്. എന്നാൽ ഈ ഇടപെടൽ ഫലപ്രദമാക്കാൻ വിവിധ സർക്കാരുകൾക്കൊപ്പം സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളുടെയും സഹായം ആവശ്യമാണ്. എന്തായാലും COVID-19 പോലെ തന്നെ തുടച്ചു മാറ്റേണ്ട ഒരു പകർച്ചവ്യാധിയാണ് ഇൻഫോഡമിക്. അത് നമുക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുമായി ഞങ്ങൾ ഉടനെത്തും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.